എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്നുകൂടെ നമുക്ക് രാത്രി തുടച്ചൊക്കെ വെച്ചതാണ്. എന്നാലും ചെറിയ പൊടി കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ തുടച്ചൊക്കെ വെക്കുകയാണ്. നമുക്ക് രാവിലെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. എപ്പോഴും ചെറുട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചേർത്തലേ പോയപ്പോഴത്തേക്ക് നമ്മൾ പുട്ടുകട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുട്ടുകട ഒരു ഡാമേജായിരുന്നു, പഴയതായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു പുട്ടുകട വാങ്ങിച്ചു കേട്ടോ. എല്ലാവർക്കും ഈ പുട്ട് ഉണ്ടാക്കണമെന്ന് ഇവിടെ എപ്പോഴും നിർബന്ധമായിരുന്നു. അപ്പോൾ ചിരട്ട പുട്ടിനോട് ആർക്കും ഇപ്പോൾ താല്പര്യമൊന്നുമില്ല. എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കി അതിനോടൊരു മടുപ്പായി. അപ്പോൾ ഇതേ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയൊക്കെ ചെരണ്ടി. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പുട്ടുണ്ടാക്കാനായിട്ട് കുറ്റിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കുന്നത് കറിയായിട്ടില്ല, ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. രാവിലെ എനിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല, ഒരു ഇതോ ഒരു മടി കറി. അപ്പോൾ മക്കൾക്ക് അത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ അതേ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അതൊക്കെ കൂട്ടി തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്. ഈ പ്രകൃതി ഭംഗിയൊക്കെ എടുക്കുന്നതിനിടയിൽ വാതിക്കല ചെമ്പരത്തി ഒരു പക്ഷി വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറിലെ പക്ഷി, പക്ഷെ എനിക്ക് പോസ് ചെയ്തില്ല കേട്ടോ, അത് പോയിക്കളഞ്ഞു. അപ്പോൾ ഇതേ നമുക്ക് ഉച്ചയ്ക്കത്തെ കറിക്ക് കിട്ടിയത് നമ്മുടെ ഇടത്തരം ചോര അതാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് കറി വയ്ക്കാനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നതിനിടക്ക് മോന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് മോള് വന്ന് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കുംബറും കൂടെ അരിഞ്ഞിട്ട് മുട്ടയായിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് മോളത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് അതിനെ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് മീനുമൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മോള് കൊണ്ടുവന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് കഷ്ണം എടുത്ത് കഴിച്ചു. പിന്നെ നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് ചട്ടി എടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും അല്പം ഉരുവായിട്ടു, ഇഞ്ചി വെളുത്തുള്ളി. സാധാരണ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ. വെറുതെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. എങ്കിലും ഞാൻ പറഞ്ഞേള്ളൂ കേട്ടോ. അതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയായിരുന്നു. കാന്താരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കറി ഉണ്ടാക്കിയാലും ഞാൻ അതിലേക്കൊക്കെ പെറുക്കിയിടും. അത് എൻ്റെ ഒരു കലാപരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി, വേപ്പില, കാന്താരി എല്ലാം അതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് പുറത്ത് അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. മൊബൈലിൽ അന്നേരം ചാർജൊക്കെ കുറവായിരുന്നു. മൊബൈലിൽ ചാർജ് അങ്ങനെ ഫുള്ളായിട്ട് നിൽക്കാറൊന്നുമില്ല കേട്ടോ. ചില സമയത്തൊക്കെ പെട്ടെന്നാണ് ചാർജ് തീരുന്നത്. ചാർജറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് മോൻ പോയിട്ട് വേറെ ചാർജറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതേ നമ്മൾ വഴറ്റി കൊടുത്ത എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരു നിറത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി അത് ചേർത്തത്. അപ്പോൾ നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. കുടംപുളി ഞാനൊരു മൂന്നാല് പീസ് കുടംപുളി ഞാൻ വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതങ്ങോട്ടിട്ട് നാടൻ പുളിയായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നിങ്ങളുടെ വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നാടൻ വഴുതനങ്ങ കിട്ടിയതായിരുന്നു. ഇവിടെ എല്ലാവർക്കും വഴുതനങ്ങ പൊള്ളിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം.
അപ്പോൾ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ കിട്ടിയത്, നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. അങ്ങനെ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങയും സവോളയെല്ലാം അരിഞ്ഞിട്ട് മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വേഗട്ടോ അവിടെ ഇരുന്ന്. ഇനി അത് റെഡിയായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് നമ്മുടെ ഇവിടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ, കുരുമുളക് പൊടിയും പിന്നെ ഉലുവാ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല സൂപ്പർ കറിയാണേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ പൊള്ളിച്ചതും കൂടെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുട്ടിപ്പപ്പട ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ ഒന്ന് മറത്തെടുക്കാമെന്ന് വിചാരിച്ചു. വലിയ പപ്പടമൊന്നും ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ല, കുട്ടിപ്പപ്പടത്തിന് ഇവിടെ താല്പര്യം കേട്ടോ. പിന്നെന്താ, ഇന്നിപ്പം ടാങ്കിൽ വെള്ളം കുറവായിരുന്നു കേട്ടോ. KCB എന്ന് ടച്ചിങ്സ് കേട്ടോ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മെസ്സേജ് സാധാരണ കാണുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം മെസ്സേജ് കണ്ടില്ല. കാരണം നമുക്ക് ടാങ്കിൽ വെള്ളം കുറവായതുകൊണ്ട് തുണിയലൊക്കെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് വേണം തുണിയൊക്കെ ഒന്ന് കഴുകിയിടാം. കുളിയൊക്കെ പിന്നെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഇത്. ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് വാടക്കെ പറമ്പിൽ നമുക്ക് വാഴ നിൽപ്പുണ്ട്. അപ്പോൾ വാഴയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ, എനിക്ക് നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.